പുളിമൂട്ടൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾ കൈയൊരുങ്ങിക്കഴിഞ്ഞു. പുളിമൂട്ടൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. എനിക്ക് എന്നെ തന്നെ ഒരു ബ്രൈഡായിട്ടൊന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ അല്ലാതെ ഇനി ഒരു ബ്രൈഡാകാൻ പോകുന്നില്ല ജീവിതത്തിൽ. മേക്കപ്പ് സ്റ്റെഫിക്ക് ചെയ്യുന്നത് അനീസ് അൻസാരി എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. 2014 തൊട്ട് ഞാൻ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു 19 തൊട്ട് ഈ ഒരു 2023 വരെ ഒരു കണ്ടിന്യൂസ് കീമോതെറാപ്പിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തൊട്ടത്തിൽ തന്നെ ബിനോസിൻസ് എന്നോട് ചോദിച്ചു, ഇത് വിഗ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഇത് വിഗ് ആണ്. എന്റെ സ്റ്റോറിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ഒറ്റ കരച്ചിൽ അവിടെ ഇരുന്നുണ്ട്. ഇത്രയും വലിയ മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ, അത് കഴിഞ്ഞ് ഗൗണോട് ഇട്ടപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ മമ്മി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, മമ്മി അനിയത്തി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ആ ഒരു ഡ്രസ്സിൽ ബ്രൈഡായിട്ട് കാണാമെന്നുള്ളത്. സോ ആ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ തന്നെ ഞാനും അറിയാതെ കരഞ്ഞുപോയി. എന്താ പറയുന്നത്, ഒരു സ്വർഗത്തിലോട്ട് ഞാൻ ചെല്ലുന്ന ഒരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലവേഴ്സും മാലാഖയുടെ ചിറകും ലൈറ്റും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ അവരെന്നെ ഒരു മാലാഖയായിട്ട് സെറ്റ് ചെയ്ത് അവൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഓങ്കാന്ന് റെഫർ ചെയ്യുന്നു, ഗംഗാധരൻ സാറ് വരുന്നു. അപ്പൊ സാറിനെ കണ്ടപ്പോഴാണ് എനിക്ക് ഏകദേശം ഒന്ന് ഒന്ന് മനസ്സിലായത് ഇതാണെന്നുള്ളത്. മരണം മാത്രമാണ്, ഞാനും മരിക്കാൻ പോയി. എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാനും മരിക്കാൻ പോയി, എനിക്ക് വേറൊന്നും ഇല്ല. ആ ഒരു സർവൈവൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൂ ഹെവി. 3 ഡോസ് കീമോ എടുത്തു, സർജറി ചെയ്തു, വീണ്ടും 3 ഡോസ് കൂടി എടുത്തു. ഓരോ കീമോയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു 6 എണ്ണം കൂടെ അങ്ങ് കുത്തി. അതുകൊണ്ട് എനിക്കിപ്പോ വേദന എന്ന് പറയുന്ന ഒന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ ബാക്ക് ടു നോർമൽ ആയെന്ന് വിചാരിക്കുമ്പോഴാണ് എന്താണ് സർജറി ചെയ്ത് കളഞ്ഞെന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഫേസ് ചെയ്തൊരു ദുഃഖകരമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ നിന്ന് മുക്തയായിട്ട് വരാൻ വേണ്ടി വിവാഹം പടിവെക്കെ എത്തി നിൽക്കുന്നു. അതങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് എന്ത് ചെയ്ത് വീണ്ടും അസുഖ എന്ന് പറയുന്നത്. എല്ലാവരും ഈ ആശ്വസിപ്പിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് കരുത്ത് കാണിക്കേണ്ടതുണ്ട് പലപ്പോഴും. ഞാൻ ആ വഴി കാണുന്നവരോടും കണ്ട പട്ടിയോടും പൂച്ചയോടും ഇതിനോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് ഞാൻ വരാമല്ലോ. ആദ്യം ഇങ്ങനെ നെഗറ്റിവിറ്റി വരുന്നത് നമുക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് മീൻസ് ഫാമിലിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് കുറേ പേര് ഇതുപോലെ ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ വരുന്നു, ആശ്വസിപ്പിക്കാൻ വരുന്നു. അപ്പോൾ ഞാൻ തീർന്നു, കാര്യം കഴിഞ്ഞു, നമുക്കിത് വന്നുപോയി. നമ്മൾ സോ ഇതിനെ ഫേസ് ചെയ്ത് അത് ഞാൻ പറയുന്ന മരണം അല്ലെങ്കിൽ ഇതെന്നെ പിടിച്ച് താഴെ ഇടുന്നതരം വരെ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കോട്ടയം കറുകച്ചാൽ സ്വദേശി സ്റ്റെഫിക്ക് രണ്ടാമതും ക്യാൻസർ വന്നു. പക്ഷേ സ്റ്റെഫി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനോട് പൊരുതുമ്പോൾ ഈ അടുത്ത് ഒരു ഫോട്ടോഷൂട്ട് വൈറലായി. അത് വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന സ്റ്റെഫിയുടേതായിരുന്നു. വിവാഹം കഴിച്ചിട്ടില്ല സ്റ്റെഫി, പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിലൂടെ അങ്ങനെ ഒരു സ്വപ്ന സാഫല്യം കൂടിയാണ് സ്റ്റെഫി നേടിയതെന്ന് സ്റ്റെഫി പറയുന്നുണ്ട്. സ്റ്റെഫിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടയം കറുകച്ചാൽ വന്നേക്കുന്നത്. ഹായ് സ്റ്റെഫി. ഹായ് അച്ഛാ. ശരിക്കും ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി എന്ന് പറയാം. ഈ ഫോട്ടോഷൂട്ടൊക്കെ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ, അതിൽ ഇത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? ഇല്ല, ആക്ച്വലി ഇത് നമുക്ക് ഒരു അൺഎക്സ്പെക്ടഡ് തിങ് ആയിരുന്നല്ലോ, അത് പ്രതീക്ഷിക്കാതെ വന്നൊരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2 വർഷം മുമ്പേ നമ്മൾ ആലോചിച്ചതാണ്. 2014 തൊട്ട് ഞാൻ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2019 വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഇടയ്ക്ക് വർക്ക് ചെയ്തു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 2019 നമുക്ക് റിലാപ്സ് ആവുന്നത്. ആ ഒരു 19 തൊട്ട് ഈ ഒരു 2023 വരെ ഒരു കണ്ടിന്യൂസ് കീമോതെറാപ്പിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ ഫോട്ടോയുടെ പിന്നിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി എടുത്ത ഫോട്ടോഗ്രാഫറായ ബിനു സീൻസിൻ്റെയാണ്. അപ്പം ഞാൻ ബിനു സീൻസിനെ പരിചയപ്പെടുന്നത് എൻ്റെ കസിൻ്റെ വെഡിങ്ങിന് വെച്ചിട്ടാണ്. അപ്പോൾ 2020 കസിൻ്റെ കല്യാണം. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് പോകുന്നത് വിഗ് വെച്ചിട്ടാണ് പോകുന്നത്. പൊതുവേ എനിക്കിങ്ങനെ മൊട്ടയായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. വിഗ് വെക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാനങ്ങനെ വിഗ് വെച്ച് പോയി. അപ്പോൾ ഒട്ടും തൊട്ടത്തിൽ തന്നെ ബിനു സീൻസ് എന്നോട് ചോദിച്ചു, ഇത് വിഗ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഇത് വിഗ് ആണ്. അപ്പോൾ അജിസിന് ഇതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടി, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം അവിടെ ഫോട്ടോ എടുപ്പ് നടക്കുമ്പോൾ തന്നെ എന്നെ ഓഡിറ്റോറിയത്തിൽ മാറ്റി ചെയ്ത് ഞങ്ങളൊരു ഒന്ന് സംസാരിച്ചു. അജിൻ ചോദിച്ചു, എന്താണ് സംഭവം? ഞാൻ പറഞ്ഞതുപോലെ 14 തൊട്ട് ഫൈറ്റിംഗ് ആണ്. ഈ അടുത്തിടെ എനിക്ക് കീമോ എടുത്തതാണ് മുടി പോയത്. 19 വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അജിൻ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ഒറ്റ കരച്ചിൽ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ അജിൻ ഇമോഷനായിപ്പോയി. അപ്പം ഒത്തിരി ഫോട്ടോ എടുത്തിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കാം, ആ ഒരു അവിടെ ഒരു ബ്രൈഡിൻ്റെ ഒരു കല്യാണം നടക്കുന്നു. അപ്പം എന്നോട് ചോദിച്ചു, എന്തായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 2 തവണ വിവാഹം മുടങ്ങിപ്പോയതാണ് ഇതിൻ്റെ പേരിൽ. അപ്പം എനിക്ക് എന്നെ തന്നെ ഒരു ബ്രൈഡായിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ അല്ലാതെ ഇനി ഒരു ബ്രൈഡാകാൻ പോകുന്നില്ല ജീവിതത്തിൽ. സോ എനിക്ക് എന്നെ തന്നെ ഒന്ന് ബ്രൈഡായിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും? അച്ഛൻ പറഞ്ഞു, ആ ശരി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഹൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കസിൻ എന്നോട് പറഞ്ഞടി, ഇതുപോലെ ബിനു സീൻസ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, കൊടുക്കട്ടെ.
അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുത്തു. പക്ഷേ കീമോയുടെ ആ ഒരു ബുദ്ധിമുട്ടും കോവിഡിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് ഡ്രോപ്പ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. വീണ്ടും ഇത് പൊങ്ങി വരുന്നതെന്ന് പറയുന്നത് ഈ ഫെബ്രുവരിയിൽ 2 മന്ത്സ് ബിഫോർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ അജാസിനെ ബിനുസിൻസിനെ കോൺടാക്ട് ചെയ്തു. കാരണം എൻ്റെ പൊതുവെ അങ്ങനെ ബിനുസിൻസിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു മോക്ക് എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അജസ വീണ്ടും ഫൈറ്റിംഗ് ആണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചു പഴയ പോലെ മുടി ആയോ. ഞാൻ പറഞ്ഞു ഈ ഒരു സെഷൻ ഒരു തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഡിസംബർ വരെ എനിക്ക് മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ മുടിയൊന്നുമില്ല. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ ആണ്, കീമോ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുത്താലോ. ഞാൻ പറഞ്ഞു പിന്നെ എന്നാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു പാരൻസിനോടൊന്ന് ചോദിച്ചു ഞാൻ വീട്ടിൽ വരാം, വന്ന് സംസാരിക്കാം. അച്ഛനൊരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു, മമ്മിയോട് സംസാരിച്ചു, പപ്പ എവിടെയില്ല പുറത്താണ്. മമ്മിയോട് സംസാരിച്ചപ്പോൾ ഫാമിലിയൊക്കെ കട്ട സപ്പോർട്ടാണ് പണ്ടൊക്കെ പണ്ട് തൊട്ട്. അപ്പോൾ അച്ഛൻ അന്ന് തന്നെ ഇവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞു ഇന്നതാണ് കൺസെപ്റ്റ്, സ്റ്റെഫി ഞങ്ങളൊരു ബ്രൈഡാക്കാൻ പോകുന്നു. ഗൗൺ സ്റ്റെഫിക്ക് സെറ്റ് ചെയ്ത് തരുന്നത് ബ്രയല്ല, എറണാകുളം ബ്രൈഡൽ ബൊട്ടീക്കാണ് സെറ്റ് ചെയ്യാൻ വരുന്നത്. മേക്കപ്പ് സ്റ്റെഫിക്ക് ചെയ്യുന്നത് അനീസ് അൻസാരി എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം പുള്ളിയുടെ അതാണ് ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടേ ഉള്ളൂ മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ ചോദിച്ചു അച്ഛ എനിക്ക് മേക്കപ്പ് ചെയ്യാനാണ് അത്രയും വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ അനീസ് അൻസാരിയാണ് മേക്കപ്പ് ചെയ്യുന്നത്. സ്റ്റെഫിയുടെ ഇത് എന്നാ ട്രാവലിങ്ങിൻ്റെ ഒരു ഇത് വെച്ച് നമുക്ക് അടുത്ത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഒരു കീമോയുടെ ഗ്യാപ്പ് കിട്ടി. നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 15th. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എനിക്ക് കീമോ ഉണ്ട്. ഞാൻ നോക്കിയാട്ടിരിക്കുന്ന ടൈം വെച്ച് അച്ഛൻ എന്ത് ചെയ്തു, നമ്മുടെ കോഴഞ്ചേരി ചെറൽക്കുന്ന് എന്ന് പറയുന്നതാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം ചെല്ലുന്നത് കോഴഞ്ചേരിയിലെ റോയൽ ഡഫഡിൽസ് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിലോട്ടാണ് ഞാൻ ആദ്യം ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, അവിടെ ആയിരിക്കും സെറ്റ് ചെയ്തത്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് പോകുന്നത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ബാക്കി കൺസെപ്റ്റും കാര്യങ്ങളും മൊത്തം ബിനുസിൻസായിരുന്നു. ഞാൻ ജസ്റ്റ് അവിടെ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റോയൽ ഡഫഡിൽസിലെ പ്രീതി ചേച്ചിയും സിബിച്ചേരനും അവരാണ് ഡെക്കർ ഇട്ടിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എവിടെയാണ് ഡെക്കർ ഇട്ടിരിക്കുന്നത്? ഞാൻ പൊതുവേ വിചാരിച്ചു അവിടെ തന്നെ ആയിരിക്കും ഷൂട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അല്ല, സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് മേക്കപ്പ് അത്രയും യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. വല്ല പാർലറിൽ പോയി അത്യാവശ്യം അവിടെ ഇവിടെയും ടച്ചപ്പ് ചെയ്യുന്ന അല്ലാതെ അത്രയും വലിയ മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഗൗൺ വഴി ഇട്ടപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ മമ്മിയുടെ ഫേസിലോട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം അപ്പോൾ ഞാൻ കണ്ടു എൻ്റെ മമ്മിയുടെ കണ്ണെന്ന് അറിയുന്നത്. അത് ആ ബിനുസിൻസിൻ്റെ വ്ളോഗിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട്. കാരണം എൻ്റെ മമ്മി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, മമ്മി അനിയത്തിയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ആ ഒരു ഡ്രസ്സിൽ ബ്രൈഡായിട്ട് കാണാമെന്നുള്ളത്. സോ ആ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ തന്നെ ഞാനും അറിയാതെ കരഞ്ഞുപോയി. കാരണം അതാണ് എനിക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു, കാരണം 9 വർഷമായിട്ടും എൻ്റെ മമ്മിക്ക് അറിയാം എത്രമാത്രം സഫറിങ്സ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. എൻ്റെ മമ്മിക്ക് അറിയാം, വേറെ ആർക്കും അത് അറിയത്തില്ല. കാരണം മമ്മിയാണ് എൻ്റെ കൂടെ നിന്ന് കണ്ടിട്ടുള്ളത്. സോ ആ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോഴത്തേക്ക് അറിയാതെ തന്നെ മമ്മി കരഞ്ഞുപോയി. അവിടെ ഞങ്ങൾ ഒരുങ്ങി ഞങ്ങൾ പോയി ചെറൽക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് സെറ്റ് കണ്ടത് വീണ്ടും ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതൊരു ഒരു ഡെക്കർ സെറ്റ് എന്താ പറയുന്നത്, ഒരു സ്വർഗത്തിലോട്ട് ഞാൻ ചെല്ലുന്ന ഒരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് ഫ്ലവേഴ്സും മാലാഖയുടെ ചിറകും ലൈറ്റും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ അവരെന്നെ ഒരു മാലാഖയായിട്ട് സെറ്റ് ചെയ്തവള് വളരെയധികം സന്തോഷം. ഇപ്പം ആ വൈറൽ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ഇപ്പം അവരെനിക്കൊരു പേരിട്ടിരിക്കുന്ന ഭൂമിയിലെ മാലാഖ എന്ന് പറഞ്ഞാണ് പേരിട്ടിരിക്കുന്നത്. അതായിരുന്നു കൺസെപ്റ്റും കാര്യങ്ങളും. തീർച്ചയായിട്ടും കണ്ടു എനിക്ക് അന്ന് എടുത്തപ്പോൾ ചിലപ്പോൾ അത്രയും ഫീൽ ചെയ്തില്ല. അച്ഛൻ വ്ളോഗ് ചെയ്തപ്പോഴാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഞാൻ മമ്മിയും അനീതിയും പറഞ്ഞത് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് വ്ളോഗ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനുവേണ്ടി അജജൻ എന്ത് ചെയ്തു, ദുബായിക്ക് പോയി പപ്പയുടെ ക്ലിപ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ക്ലിപ്പ് എൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ദുബായിക്ക് പോയി അജജൻ വ്ളോഗ് ചെയ്ത് അവരെ ക്ലിപ്പിങ്സും എടുത്തോണ്ടാണ് വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തുമാത്രം സന്തോഷമാണ് ആ ഒരു അത്രയും ടീം എഫേർട്ട് അവരെടുത്തിട്ട് എനിക്ക് തന്നതെന്നുള്ളത്. കാരണം ഞാൻ ചുമ്മാ പോകുമായിരുന്നു, അവരെടുത്തൊരു ടീം എഫേർട്ട് മീൻസ് എനിക്ക് പറയാൻ വാക്കുകളില്ല. അവരെനിക്ക് വേണ്ടി അത്രയും ചെയ്തു തന്നതെന്ന് പറയാം. സത്യത്തിൽ അതൊരു ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നില്ല, ഒരിക്കലും അല്ല, ഒരു വിഷ് കം ട്രൂ എന്ന് വേണേ പറയാം. എൻ്റെ ഒരു ഡ്രീം അല്ലെ വിഷ് ആയിരുന്നു അങ്ങനെ എന്നെ തന്നെ ഒന്ന് കാണുക എന്നുള്ളത്. അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും തീർച്ചയായിട്ടും, ഭയങ്കരമായിട്ട്. ഇത്രയും നന്നായിട്ട് സംസാരിക്കാനൊക്കെ എങ്ങനെ പഠിച്ചു? അത് പണ്ട് തൊട്ടേ ടോക്കട്ടീവ് ആണ്. മീൻസ് എൻ്റെ അനിയത്തി ഞാൻ എന്നെക്കാളും റിവേഴ്സ് സ്വഭാവമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതിനോട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ആ വർത്തമാനം പറയാനുള്ള കഴിവ്. നല്ലോണം വർത്തമാനം പറയുന്നുണ്ട്. അതുമല്ല, ഒരു പോഡിയത്തിൽ നിന്നിട്ട് ഒരു പ്രാസംഗികൻ്റെ ഒരു രസത്തോടു കൂടിയാണ് ഈ വർത്തമാനം പറയുന്നത്. എല്ലാത്തിനെയും ആൾക്കാരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പേരുകൾ പറയുന്നുണ്ട്, ഇടതടവില്ലാതെയാണ് കാര്യങ്ങൾ പറയുന്നത്, വിഷ്വലൈസ് ചെയ്യാൻ മറക്കുന്നില്ല, സൈഡിൽ ഫ്ലവർ ഉണ്ടായിരുന്നു. അത് കണ്ടാണ് ഞാൻ അച്ഛനോട് ഷെയർ ചെയ്തത്. സോറി അച്ഛൻ എന്ന് പറയുന്നത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. ഇന്റിമസി ആൾക്കാരോട് കാണിക്കുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത് ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. ശരിക്കും ഈ സർവൈവൽ പീരീഡ് എന്ന് പറയുന്നത് നമ്മളൊക്കെ തമാശയ്ക്ക് സംസാരിച്ചൊക്കെ വിടുമെങ്കിലും ഈ സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഒരു പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ മറികടക്കും, പക്ഷേ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്.
ആ സ്റ്റേജ് എങ്ങനെയാ മാറി കിടക്കുന്നത്? ഇപ്പൊ അച്ഛൻ പറഞ്ഞ ഞാൻ ഭയങ്കരമായിട്ട് ടോക്കറ്റീവ് ആയി, എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ആയിരിക്കത്തില്ല ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു സർവൈവൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൂ ഹെവി. നമുക്ക് അതിനകത്ത് ഒന്ന് കടന്ന് ഒന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത്, ആ ഷെല്ല് പൊട്ടിച്ചൊന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഫിസിക്കലി ഡൗൺ ആവുന്ന ഒരു പീരീഡാണെന്ന് പറയുന്നത്. 2014 അറിഞ്ഞപ്പം ഞാൻ സയൻസ് ഫീൽഡ് അല്ലായിരുന്നു, ഞാൻ കൊമേഴ്സ് ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് ഈ സയൻസിലെ ടേംസ് ഒന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഓങ്ക ആണ് റെഫർ ചെയ്യുന്നു, ഗംഗാധരൻ സാറ് വരുന്നു. അപ്പം സാറിനെ കണ്ടപ്പോഴാണ് എനിക്ക് ഏകദേശം ഒന്ന് മനസ്സിലായത് ഇതാണെന്നുള്ളത്. ഇപ്പം സാറാണ് എന്നോട് അസുഖമാണെന്ന് ആദ്യം പറയുന്നത്. ഞാൻ ലൈക്ച്വറിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ സാറ് പറഞ്ഞ ഒരു ആ ഒരു നിമിഷം സാറ് പുറത്തോട്ട് ഇറങ്ങി, ഞാൻ 6th floorലായിരുന്നു. എനിക്ക് ആദ്യം മീൻസ് എൻ്റെ ബുദ്ധിയിലല്ല ഓർമ്മയിൽ വന്നത്, എൻ്റെ വല്യപ്പച്ചൻ്റെ ചേട്ടനും അനിയനും മരിച്ചു, ക്യാൻസർ കൊണ്ട് മരിച്ചു, ഞാനും മരിക്കും. അല്ലാതെ നമുക്ക് വേറെ ഓർക്കാനോ ചിന്തിക്കാനോ ഉള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതില്ല. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ മരണം മാത്രമാണ്. ഞാനും മരിക്കാൻ പോയി, എൻ്റെ 23rd വയസ്സിൽ ഞാനും മരിക്കാൻ പോയി, എനിക്ക് വേറൊന്നും ഇല്ല. സാറ് പറഞ്ഞത് ഞാനൊരു ഒറ്റ ഓട്ടമായിരുന്നു നേരെ പോയത് എമർജൻസി എക്സിറ്റ്, ആ ഫ്ലോറിൻ്റെ തന്നെ എമർജൻസി എക്സിറ്റ് വാതിൽ. അത് ഒരു ഞാൻ തള്ളി തുറക്കാനൊക്കെ ശ്രമിച്ചു, ഒരു നിമിഷം അത് തുറന്നിട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുത്ത് ചാടിയേനെ. പിന്നെ എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം നല്ല ഭക്തയാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു ശക്തി എന്ന് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഞാൻ ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. പിന്നെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നതും അതിൻ്റെ ബാക്കിയായിട്ടുള്ള വരുന്ന കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഈസി അല്ലായിരുന്നു. ആദ്യം സാറ് പറഞ്ഞത് എൻ്റെ നീളമുള്ള ഇതുപോലെ നല്ല നീളമുള്ള മുടിയായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഈ നീളമുള്ള മുടിയൊക്കെ അങ്ങ് പോകും, സാരമില്ല, ഇത് കഴിയുന്നതാണ് അതിൻ്റെ ഇരട്ടിയായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് കീമോ എടുക്കണം, അത് കഴിഞ്ഞ് സർജറി ചെയ്യണം. 3 ഡോസ് കീമോ എടുത്തു, സർജറി ചെയ്തു, വീണ്ടും 3 ഡോസ് കൂടെ എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, വീണ്ടും ഞാൻ ബാക്ക് ടു നോർമൽ ആയെന്ന് വിചാരിക്കുമ്പോഴാണ് എന്താണ് സർജറി ചെയ്ത് കളഞ്ഞെന്നുള്ളത് പറയുന്നത്. അപ്പം ഒരു പെണ്ണെന്നുള്ള നിലയിൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ആദ്യം ഞാൻ അറിഞ്ഞത് ഓവറിയിൽ അസുഖമാണ്, ഓവറി റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കയറ്റുന്നത്. സോ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഫേസ് ചെയ്തൊരു ദുഃഖകരമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ നിന്ന് മുക്തയായിട്ട് വരാൻ വേണ്ടിയാണ്. അതിന് എനിക്ക് കൗൺസിലിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ, പിന്നെ എനിക്ക് ഇനി ഇനി എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള, കാരണം ഇതിൽ കൂടുതലൊന്നും ഇനിയും വരാനില്ലല്ലോ, പിന്നെ ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, ഇനി ഫേസ് ചെയ്തിട്ട് തന്നെ ഉള്ള കാര്യം എന്നുള്ള രീതിയിൽ അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെയാണ് 5 വർഷം കഴിയുമ്പോൾ, ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഈ 5 വർഷം കഴിഞ്ഞ് വീണ്ടും അസുഖം വരിക എന്നുള്ളത്. അത് വന്നപ്പോഴത്തെ, കാരണം വിവാഹം പടിവെക്കെ എത്തി നിൽക്കുന്നു, അതങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് എന്ത് ചെയ്ത് വീണ്ടും അസുഖമാണെന്ന് പറയുന്നത്. പിന്നെ തുടങ്ങി ഒരു കണ്ടിന്യൂസ് കീമോതെറാപ്പിയാണ്, ഒരു വലിയ ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് കീമോതെറാപ്പി. അപ്പം ഡോക്ടർ ഞാൻ സാറിനോട്, ഇപ്പം ഞാൻ എൻ്റെ ഒരു ട്രാവലിങ്ങിന് ഇതുകൊണ്ട് കോഴഞ്ചേരി മുത്തൂറ്റ് അബു സാറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സാറിനോട് ഞാൻ നേരിട്ട് ഞാൻ ചോദിച്ചു, സാർ എന്താണ്, വാട്ട് ഈസ് യുവർ ഡിസിഷൻ, അല്ലെ ഇതെന്താണ്, എത്ര നാൾ നമ്മളിങ്ങനെ കീമോ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സാർ പറഞ്ഞു, സ്റ്റെഫി, യു ഷുഡ് ആക്സെപ്റ്റ് വൺ തിങ്, ഇത് ഫുള്ളി നമുക്ക് ക്യൂർ ചെയ്യാൻ ഇനിയും പറ്റില്ല. കാരണം റിലാക്സ് ആയിപ്പോയി, കാരണം പല പാർട്സിൽ ഇതുണ്ട്, ഞാൻ പിന്നെ ഏതൊക്കെ പാർട്സിൽ എവിടെയൊക്കെയുണ്ട് അതൊന്നും ഞാൻ ജസ്റ്റ് ചോദിക്കാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, സാർ എന്താണ് ഇതിനുള്ള നമുക്കുള്ളൊരു മരുന്നെന്ന് പറയുന്നത്. സാർ, അപ്പോൾ സാർ പറഞ്ഞു, മെയിൻ്റനൻസ് പോലെ ഇതിൻ്റെ കൗണ്ട് കൂടുമ്പോഴത്തേക്ക് നമ്മൾ കീമോ എടുത്തുകൊണ്ടേ ഇരിക്കണം. അതിപ്പം കുറച്ച് കീമോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റെഫിക്ക് എല്ലാം കൗണ്ട് ഒന്ന് നോർമലാകും. സോ യു വിൽ ബി ഫൈൻ ഫോർ സം പീരീഡ്. അത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് തന്നെ എടുക്കണം. ഞാൻ അതും അക്സെപ്റ്റ് ചെയ്തു, ശരിയാണ് നമുക്കിത് വന്നു പോയി നമ്മൾ. സോ ഇതിനെ ഫേസ് ചെയ്ത് അത് ഞാൻ പറയുന്ന മരണം അല്ലെങ്കിൽ ഇതെന്നെ പിടിച്ച് താഴെ ഇടുന്നതിനും വരെ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഭയങ്കര രസമായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവരും കയ്യിലെടുക്കുന്ന ഒരു വർത്താനമുണ്ട്, ഇത് ആദ്യമേ തന്നെ അത്തരത്തിലുള്ള ഒരു വർത്താനം സ്റ്റെഫിക്ക് ഉള്ളതാണോ? അതേ ഒരു സർവൈവലിന്റെ ഭാഗമായിട്ട് ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ ഈ നെഗറ്റീവായിട്ട്, അതായത് എല്ലാവരും ഈ ആശ്വസിപ്പിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് കരുത്ത് കാണിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ അത്രയും കരുത്ത് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ പറഞ്ഞു പഠിച്ചതാണോ ഇത്രയും ഒരു സ്പോണ്ടേനിറ്റി? അല്ല, ഞാൻ പണ്ട് തൊട്ടെ ഇവിടെ മമ്മി പറയുന്ന ഒരു കാര്യം, ഈ നമ്മൾ ഇവിടെ സ്കൂളാണെങ്കിലും കോളേജ് ഇറങ്ങിയിട്ടാണെങ്കിലും 1 കിലോമീറ്റർ നടന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം എൻ്റെ അനിയത്തി ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ എടുക്കണം. ഞാൻ ആ വഴി കാണുന്നവരോടും കണ്ട പട്ടിയോടും പൂച്ചയോടും ഇതിനോടെല്ലാം വർത്താനം പറഞ്ഞിട്ടേ ഞാൻ വരാറുള്ളൂ. സോ അത് പഴയ തൊട്ടുള്ള സ്വഭാവമാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി ശരിയാണ്, ഞാൻ ഒത്തിരി നെഗറ്റിവിറ്റി ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ആൾക്കാരെന്നാണെങ്കിലും. മീൻസ് ആദ്യം ഇങ്ങനെ നെഗറ്റിവിറ്റി വരുന്നത് നമുക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ
വീട്ടിലോട്ട് മീൻസ് ഫാമിലിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് കുറേ പേര് ഇതുപോലെ ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ വരുന്നു, ആശ്വസിപ്പിക്കാൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നു, കാര്യം കഴിഞ്ഞു, ഇനി ഇല്ല, ഇനി അവിടെ പോയിട്ട് എന്നാന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ആശുപത്രിയിൽ പോയി അസുഖം ആകുന്ന അറിയുന്നതിന് മുമ്പേ ഓങ്കാന്ന് പറഞ്ഞതേ ഉള്ളൂ, അഡ്മിറ്റ് ആകാൻ പോകുന്നേ ഉള്ളൂ, ബയോപ്സി എടുത്തിട്ടില്ല, കൺഫേം അറിഞ്ഞിട്ടില്ല. ഓങ്കോന്ന് റെഫർ ചെയ്തപ്പോൾ തന്നെ ഓഫ് കഴിഞ്ഞു. ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ദൈവമേ പാട്ടും പാടി പ്രാർത്ഥനയും പാടി അവിടെ ഇരിക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ കുറേ പേര് പറഞ്ഞു ഇന്ന ആളുടെ മോക്ക് ഷൈനയുടെ മോക്ക് ക്യാൻസറാണ്, ലൈക് ഷുഗറിലാണ്, മരിച്ചു എന്നാണ് കേട്ടത്, ചിലപ്പം ബോഡി കൊണ്ടുവരും എന്നുള്ള രീതിയിൽ. അപ്പം ഇപ്പം ഞാൻ കുറച്ചുകൂടി സ്ട്രോങ് ആയി അവരെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി. മീൻസ് സംസാരിക്കാനുള്ള ഇങ്ങനത്തെ ഒരു കഴിവ് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇനിയിപ്പോൾ ആ ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ കൂടിയിട്ടുള്ളത്, കാരണം കൂടുതൽ ആൾക്കാർ എന്നോട് ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇതിൽ അങ്ങനെ അങ്ങ് ആയതാണ്. ജോലി എന്തായാലും വേണോ എന്ന് ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നുണ്ടോ? എന്ത് ജോലി? ഇല്ല, ട്രൈ ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ 18 ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അക്കൗണ്ട്സ് ഫീൽഡായിരുന്നു. ഞാൻ ബി കോം എം കോം പഠിച്ചുകൊണ്ടിരുന്ന പ്ലാൻ അസുഖമായത്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല, 3 കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ അക്കൗണ്ട്സ് ഫീൽഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കൊരു ലാസ്റ്റ് വീക്ക് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ട്രൈ ചെയ്യണം, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അതും നമുക്ക് ഷുവർട്ടി പറയാൻ പറ്റത്തില്ല, ചിലപ്പം കുറച്ച് ഒരു 2-3 കഴിയുമ്പോൾ വീണ്ടും മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരാം. എപ്പോഴും എല്ലാവർക്കും ആവശ്യം തന്നെ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ് എല്ലാവർക്കും ആവശ്യം. സോ ആഗ്രഹമുണ്ട്, ജോബ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നും ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇപ്പോഴും വളരെ കൂളായിട്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കുക, ആളിയെ എവിടെന്നാ ഇത്രയും എനർജി? അതാണ്, അത് മീൻസ് എനിക്കറിയത്തില്ല, എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല. ആ ഒരു ഒരു ഇന്ന് പള്ളിക്കൂടെ പോയിട്ട് വന്നതല്ല കൂടുതൽ എനർജി എന്ന് പറയുന്നത്. ഈ ഒരുപാട് കമ്മൽ കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊരു ക്രൈസ് ആയി മാറിയിട്ടുണ്ട് ഈ കമ്മൽ കുത്തൽ അല്ലേ? അത് ഇന്ന് ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ ഇങ്ങനെ മുടിയും കൂടി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും കമ്മലുണ്ടെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ 2 കുത്തിയിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം മമ്മയുടെ നിന്നൊക്കെ വഴക്ക് മേടിച്ച് 2 പോയി കുത്തിയ, പിന്നെ ഞാൻ കുത്തിയ എന്ന് പറയുന്നത് ഫസ്റ്റ് കീമോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ കീമോടെ ഓർമ്മയ്ക്കായിട്ട് 6 കൂടെ അങ്ങ് കുത്തി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ഞാൻ കുത്താൻ ചെല്ലുമ്പോൾ അവർ പറയും പ്ലീസ് ഇനി സ്ഥലവും ഇല്ല, ദൈവത്തെ ഓർത്തിന് ഞങ്ങളോട് കുത്താൻ പറയല്ലേ. അതുകൊണ്ട് എനിക്കിപ്പോൾ വേദന എന്ന് പറയുന്ന ഒന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ മുടി നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ഫീലിംഗ് ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റെഫി സംസാരിക്കുന്ന ഒരിടത്തും ആ ഒരു ഈ സ്റ്റൈലിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഈ സ്റ്റൈലാണ് ഇപ്പൊ സ്റ്റെഫിയുടെ സ്റ്റൈൽ എന്ന് തോന്നുന്നുണ്ട്. എനിക്കും ശരിക്കും ആ മൊട്ടത്തിലേ ഇങ്ങനെ തൊടാൻ തോന്നുന്നുണ്ട്, അത് തൊടാം. പക്ഷെ ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ തൊടാൻ ആഗ്രഹിക്കോ ചോദിക്കണേ? അത് ഇപ്പൊ പറയുന്നത് എനിക്ക് ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ വിഗ് വെക്കത്തില്ല, പിന്നെ എവിടെയെങ്കിലും പോണ ക്യാപ്പ് വെക്കും, പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതും വെക്കുന്നില്ല. പിന്നെ കസിൻസിന്റെ പിള്ളേരുടെ അടുത്ത് ആദ്യം എനിക്ക് പോകുമ്പോൾ ചില കുഞ്ഞുങ്ങള് ഒരു 2 ഉള്ള കുഞ്ഞുങ്ങള് ചിലപ്പോൾ മുടി ഉണ്ടായിട്ട് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും അയ്യോ പേടിയായിരിക്കും എന്നുള്ള രീതിയിൽ. ആദ്യം പണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നപ്പോൾ ആ കൊച്ചു യു ഇവിടെ ഗുണ്ട ഇറങ്ങിയിട്ടുണ്ട് ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്ന് പറയുന്ന ഈ ഒരു ടൈമിങ്ങിൽ ഞാൻ കണ്ടത് എൻ്റെ കസിൻസിൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇടി മൊത്തം വരുന്നു എന്നിട്ട് മൊത്തമൊക്കെ ഉമ്മ തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇപ്പോൾ വലിയ അതൊരു ഫീലിംഗ് ആയിട്ട് തോന്നില്ല. ഇപ്പം ഇതാണ് എൻ്റെ സ്റ്റൈല്. പിന്നെ കുറച്ച് പേര് എന്നോട് പറഞ്ഞു എടി ഞങ്ങളുടെയൊക്കെ തല മുട്ടയടിച്ചാൽ ചൊറിയും ചടങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും വേണേ കോണേന്നൊക്കെ ആയിരിക്കും, പക്ഷെ നിന്ന് നല്ല പക്ക റൗണ്ടായിട്ടിരിക്കുന്നു. ഞാൻ അമ്മ വട്ടത്തിൽ ഇങ്ങനെ കുളിപ്പിച്ചതിൻ്റെ കഴിവാണ്. സ്റ്റെഫി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റെഫിയുടെ ഉള്ളിൽ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് സ്റ്റെഫി പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഈ സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് തോന്നും. പക്ഷേ സ്റ്റെഫിയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷേ സ്റ്റെഫിയെ പോലെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് സ്റ്റെഫിയെ കാണുമ്പോൾ തോന്നിയ സന്തോഷവും. അടിപൊളി മച്ച, താങ്ക് യു, പൊളി, മുന്നോട്ട് പോട്ടെ. പിന്നെ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾ കൈ ഒരുങ്ങി കഴിഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ.